ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 8 ഹൈഡ്രജൻ. അതിൽ തന്നെ മെയിൻ ടോപ്പിക്കായ ഹൈഡ്രൈഡ്സ് ആണ്. പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹൈഡ്രൈഡ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രൈഡ്സ്. 2018 ത്രീ സ്കോറിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൈഡ്രൈഡ്സുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ ഹൈഡ്രൈഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യനിൽ തന്നെ ഹൈഡ്രൈഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത 2020 ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് വാട്ട് ആർ സലൈൻ ഹൈഡ്രൈഡ്സ്. ഹൈഡ്രൈഡ്സിലെ ഒരു ടൈപ്പാണ് സലൈൻ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ, ഹൈഡ്രൈഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രൈഡ്സ് അതായത് നമ്മൾ ഓക്സൈഡ്സ് പഠിച്ചതുപോലെ തന്നെ, ഓക്സൈഡ്സ് എന്ന് കേൾക്കുന്ന പോലെ തന്നെ ഒരു കോമ്പൗണ്ട് ആണ് ഹൈഡ്രൈഡ്സ്. ഹൈഡ്രൈഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈഡ്രൈഡ്സ് ആർ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെന്റ്സ്. ബൈനറി കോമ്പൗണ്ട്സ് ആണ്. അതിനകത്ത് ആ ബൈനറി എന്ന് പറയുന്ന രണ്ട് കോമ്പോണൻസിൽ ഒന്ന് ഹൈഡ്രജൻ ആയിരിക്കും, മറ്റ് വേറെ ഏതെങ്കിലും എലമെന്റ്സ് കൂടി കാണും. അതർ എലമെന്റ്, ഈ അതർ എലമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, പി, ഡി ആൻഡ് എഫ്, ഇത്രയും ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ടാണ് പീരിയോഡിക് ടേബിൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എലമെന്റ്സുകളുമായിട്ട് ഹൈഡ്രജൻ ഈ എലമെന്റ്സുമായി ചേർന്ന് ഫോം ചെയ്യുന്ന ബൈനറി കോമ്പൗണ്ട്സിനെ പറയുന്ന വേർഡാണ് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ഹൈഡ്രൈഡ്സ് ഉണ്ട്. അത് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഹൈഡ്രോ കാർബൺ പഠിക്കുന്നുണ്ട്, CH4, ദാറ്റ് ഈസ് മീഥെയ്ൻ. ഇത് കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഹൈഡ്രജനുമായി ചേർന്ന് കിട്ടിയിരിക്കുന്ന ഹൈഡ്രൈഡ്സ് ആണ്. അതുപോലെ മറ്റൊരെണ്ണമാണ് NH3, അമോണിയ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഇതും ഹൈഡ്രൈഡിന് എക്സാമ്പിൾ ആണ്. അപ്പൊ പീരിയോഡിക് ടേബിളിലെ SP, D and F ബ്ലോക്ക് എലമെന്റ്സ് ഫോം കോമ്പൗണ്ട്സ് വിത്ത് ഹൈഡ്രജൻ, അതിനെയാണ് നമ്മൾ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഹൈഡ്രൈഡ്സിനെ പ്രധാനമായിട്ട് ഇപ്പൊ ഈ ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഹൈഡ്രൈഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അയണിക് ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ഓർ സലൈൻ ഹൈഡ്രൈഡ്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ സലൈൻ ഹൈഡ്രൈഡ് ആയിരുന്നു. അപ്പൊ അയണിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മറ്റൊരു പേര് സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്, അതും അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കോവലന്റ് ഹൈഡ്രൈഡ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ്. തേർഡ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ മെറ്റാലിക് ഹൈഡ്രൈഡ്സ്, മറ്റൊരു വേർഡാണ് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്സ് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. നമുക്കറിയാം SP, DF ബ്ലോക്ക് എലമെന്റ്സുമായി ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സുകളാണ് ഹൈഡ്രൈഡ്സ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, അയണിക് ഹൈഡ്രൈഡ്സ് ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ്. ഇത് പീരിയോഡിക് ടേബിള് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പും ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ ഗ്രൂപ്പിലുള്ള എലമെന്റ്സുകൾ ഹൈഡ്രജനുമായി ചേർന്ന് ഹൈഡ്രൈഡ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന വേർഡാണ് അയണിക് ഹൈഡ്രൈഡ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ബോണ്ട് അയണിക് ബോണ്ട് ആയിരിക്കും. അയണിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്സ് ഓർ സലൈൻ ഹൈഡ്രൈഡ്. അതായത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിനകത്തെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് അറിയാവുന്നതാണ് ലിഥിയം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം ലിഥിയം ഹൈഡ്രജനുമായി ചേർന്ന് ഒരു ഹൈഡ്രൈഡ് കിട്ടുന്നുണ്ട്, ലിഥിയം ഹൈഡ്രൈഡ്. ലിഥിയം മോണോവാലന്റ് ആണ്, ഹൈഡ്രജനും മോണോവാലന്റ് ആണ്, അതുകൊണ്ട് LiH എന്ന് എഴുതാം. അതേസമയം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റിനകത്ത് എക്സാമ്പിൾ ആണ് കാൽസ്യം എന്ന് പറയുന്ന ഒരു എലമെന്റ്, അത് ബൈവാലന്റ് ആണ്, രണ്ട് ഹൈഡ്രജനുമായി ചേർന്ന് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു, കാൽസ്യം ഹൈഡ്രൈഡ്. അങ്ങനെ നമുക്ക് സോഡിയത്തിന്റെ കേസ് ആണെങ്കിൽ NaH സോഡി ഹൈഡ്രൈഡ്. ഈ എക്സാമ്പിൾസുകളൊക്കെ അയണി ഹൈഡ്രൈഡിന് എക്സാമ്പിൾ ആയിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റോ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റോ. അതിനകത്തൊരു എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട്, അതായത് ബെറിലിയം ഹൈഡ്രജനുമായി ചേർന്ന് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്, BeH2 സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതുപോലെ തന്നെ ബെറിലിയത്തെ പോലെ തന്നെ വരുന്ന മറ്റൊരു എലമെന്റ് ആണ് ബെറിലിയം കഴിഞ്ഞ് ബെറിലിയം മെഗ്നീഷ്യം, അത് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഹൈഡ്രൈഡ് അവിടെ എക്സെപ്ഷണൽ കേസ് ആയിട്ട് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും അയണിക് ഹൈഡ്രൈഡ്സ് അല്ല, ഇവർ രണ്ടുപേരും കോവലന്റ് ഹൈഡ്രൈഡ്സ് ആണ്. അതായത് ബാക്കി എല്ലാവരും അയണിക് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിന്റെയും, പക്ഷെ ഇത് മാത്രം അതിനകത്ത് എക്സെപ്ഷണൽ കേസാണ്. എക്സാമിനൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബെറിലിയം ഹൈഡ്രൈഡ് ആൻഡ് മെഗ്നീഷ്യം ഹൈഡ്രൈഡ്സ് ആ
കോവലന്റ് ഹൈഡ്രൈഡ്സ്, അത് ഫോം ചെയ്യുന്ന കോവലന്റ് ബോണ്ട്സ് ആയിരിക്കും. ദൻ അടുത്തെന്ന് പറയുന്നത് നമ്മൾ കോവലന്റ് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മോളിക്കുലർ ഹൈഡ്രൈഡ്സ്. ഇവിടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എടുത്തു, അങ്ങനെയാണെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സുകളാണ് കോവലന്റ് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മോളിക്കുലർ ഹൈഡ്രൈഡ്സ്. ഇപ്പൊ പി ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 13th ഗ്രൂപ്പ് മുതൽ 17th ഗ്രൂപ്പ് വരെ വരുന്ന എലമെന്റ്സുകളെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. 13th ഗ്രൂപ്പ്, അത് ഓരോ ഗ്രൂപ്പ് ബേസ് ആയിട്ട് നോക്കിയാൽ 13th ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോറോൺ ഫാമിലി, അതിന്റെ ഫസ്റ്റ് മെമ്പർ ബോറോൺ ആണ്. ബോറോൺ ഹൈഡ്രജനുമായി ചേരുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ആണ് BH3. 14th ഗ്രൂപ്പ് എലമെന്റ് കാർബൺ ആണ്, ഹൈഡ്രജനുമായി ചേരുമ്പോൾ CH4. അടുത്ത 15th ഗ്രൂപ്പ് നൈട്രജൻ ആണ്, ഹൈഡ്രജനുമായി ചേരുമ്പോൾ NH3. 16th ഗ്രൂപ്പ് ഓക്സിജൻ ആണ്, ഹൈഡ്രജനുമായി ചേരുമ്പോൾ H2O. അതുപോലെ തന്നെ 17th ഗ്രൂപ്പ് ഹാലജൻസ് ആണ്, ഫ്ലൂറിൻ, അതിനകത്ത് ഫസ്റ്റ് മെമ്പർ ആണ്, ഫ്ലൂറിനുമായി ചേരുമ്പോൾ HF. ഇത്രയും ഹൈഡ്രൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. 13th ഗ്രൂപ്പ് മുതൽ 17th ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഗ്രൂപ്പിലെ ബാക്കി എലമെന്റ്സ് ഹൈഡ്രജനുമായി ചേർന്ന് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇത്രയും എക്സാമ്പിൾസ് എടുത്തതേ ഉള്ളൂ. അപ്പൊ ബോറോണിന്റെ ഹൈഡ്രൈഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ബോറോൺ 3 ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്, ഹൈഡ്രജനുമായിട്ട് 3 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോൺ വീതമുണ്ട്, ടോട്ടൽ 6 ഇലക്ട്രോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പൊ ഹൈഡ്രൈഡ്സ് ആണ്, ഹൈഡ്രൈഡ്സിനകത്ത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഹൈഡ്രൈഡ്സിന് ഒരു പേര് പറയും, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. അപ്പം നമ്മൾ കോവലന്റ് ഹൈഡ്രൈഡ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ്, ഫസ്റ്റ് വൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ 13th ഗ്രൂപ്പ് എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സുകൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ CH4 എടുക്കുക, കാർബൺ 4 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, CH4 വരുന്നുണ്ട്. അപ്പൊ 4 വരുമ്പോഴത്തേക്ക് അവിടെ 8 ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോൺസ് ചെയ്ത് ടോട്ടൽ 8 ഇലക്ട്രോൺസ്. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. അങ്ങനെയുള്ള കോമ്പൗണ്ട് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ്, കറക്റ്റ് ഇലക്ട്രോൺ ഉണ്ട്, അതായത് 14th ഗ്രൂപ്പ് എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ് എന്ന് പറയാം. ഇനി അടുത്ത 14th ഗ്രൂപ്പ് കഴിഞ്ഞാൽ 15th ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അമോണിയാണ് നമ്മൾ എടുക്കുന്നത്. 15th, 16th, 17th എല്ലാം നമുക്ക് നോക്കാം. അത് ഇത്രയും കൂടെ ഒരു ഫാമിലി വരുന്നതാണ്. അതായത് നൈട്രജൻ എടുക്കുകയാണെങ്കിൽ 3 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, 6 ഇലക്ട്രോൺ, പിന്നെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. വാട്ടർ എടുക്കുകയാണെങ്കിലും 2 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, 2 ലോൺ പെയർസ് ഉണ്ട്. HF എടുക്കുകയാണെങ്കിലും ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഫ്ലൂറിന്റെ വാലൻസ് ഷീറ്റിലെ 7 ഇലക്ട്രോൺസ് ആണ്, ബാക്കിയുള്ള 6 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഉള്ള തരത്തിലുള്ള ഹൈഡ്രൈഡ്സ് ആണെങ്കിൽ അവരെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ എക്സസ് ഹൈഡ്രൈഡ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും പേര് എന്ന് പറയുന്നത് ഇലക്ട്രോൺ എക്സസ് ഹൈഡ്രൈഡിന് എക്സാമ്പിൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കോവലന്റ് ഹൈഡ്രൈഡ്സ് ഓർ മോളിക്കുലർ ഹൈഡ്രൈഡ്സിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, സെക്കൻഡ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, തേർഡ് ഇലക്ട്രോൺ എക്സസ് ഹൈഡ്രൈഡ്സ്. എല്ലാത്തിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇനി എസ് ബ്ലോക്കും പി ബ്ലോക്കും കഴിഞ്ഞാൽ ഇനി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഹൈഡ്രജനുമായി ചേർന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിനെ പറയുന്നവരാണ് മെറ്റാലി ഹൈഡ്രൈഡ്സ് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്സ് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെല്ലാം മെറ്റൽസ് ആണ് ശരിക്കും, ഡിയിലും എഫിലും വരുന്ന എലമെന്റ്സുകൾ. ആ മെറ്റൽസ് ആയതുകൊണ്ട് അതിന്റെ ക്രിസ്റ്റലിന്റെ ലാറ്റിസില് എംപ്റ്റി സ്പേസ് കാണും, ദറ്റ് ഈസ് എംപ്റ്റി സ്പേസ്. ആ എംപ്റ്റി സ്പേസിനെ ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഡി ബ്ലോക്ക് എലമെന്റോ, ഇപ്പൊ നിക്കൽ എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിൽ ആ നിക്കലിന്റെ ക്രിസ്റ്റൽ കാണും, നിക്കൽ ആറ്റങ്ങൾ ധാരാളം കാണും. അപ്പൊ നിക്കൽ ആറ്റങ്ങൾ ചേർന്ന് ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതിനിടയ്ക്ക് ഇതിനിടയ്ക്കൊക്കെ വേക്കൻസ് സ്പേസ് വരും, എംപ്റ്റി സ്പേസ് വരും. ഈ എംപ്റ്റി സ്പേസ് അല്ലെങ്കിൽ വേക്കൻസ് സ്പേസ് വരുന്നതിനകത്ത്, വേക്കൻസ് സ്പേസിനെ പറഞ്ഞ പേരാണ് ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയാം. ആ വോയിഡിന് സൈസ് വളരെ ചെറുതായിരിക്കും, നമുക്കറിയാം ഹൈഡ്രജന്റെ സൈസും വളരെ ചെറുതാണ്. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ വോയിഡ്സിൽ ചെന്നിരിക്കും, അതുകൊണ്ടാണ് അവരെ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പിടിപ്പിക്കുന്നുണ്ട് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. അതായത് ഈ കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വനേഡിയം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്, അത് ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പസിഷൻ ഒബേ ചെയ്യുന്ന തരത്തിലുള്ള ഹൈഡ്രൈഡ്സ് അല്ല. ഇവിടെയൊക്കെ നമ്മൾ ഹൈഡ്രൈഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ഡെഫിനറ്റ് കോമ്പസിഷൻ ഉണ്ട്, ലിഥിയോ ഹൈഡ്രജനും തമ്മിലൊരു ഡെഫിനറ്റ് കോമ്പസിഷൻ ഉണ്ട്. അതേപോലെ BH3 എടുത്താലും ബോറോണോ ഹൈഡ്രജനും തമ്മിലൊരു ഡെഫിനറ്റ് കോമ്പസിഷൻ ഉണ്ട്, ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പസിഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കുക,
ഇവിടെ ആ ഒരു കോമ്പസിഷൻ വരുന്നില്ല, ഫ്രാക്ഷൻ വരുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പം വനേഡിയം ഹൈഡ്രൈഡ്, ഇങ്ങനെയുള്ള ഹൈഡ്രൈഡ്സിനെ പറയുന്ന പേരാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. ഹൈഡ്രജൻ വളരെ ചെറുതായതുകൊണ്ട് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ആ മെറ്റൽസിന്റെ സൈറ്റുകൾ, വേക്കൻ സൈറ്റിലായിരിക്കും അത് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഹൈഡ്രൈഡ്സ്. ഇനി ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് തൊട്ട് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നതാണെങ്കിൽ 17th ഗ്രൂപ്പ് എലമെന്റ്സ് വരെ വരുന്നതുണ്ട്. എലമെന്റ്സുകളെ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ തന്നെയാണെങ്കിൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതായത് 7, 8, 9 ഗ്രൂപ്പ് എലമെന്റ്സ്, അതായത് പീരിയോഡിക് ടേബിളില് ഈ 7, 8, 9 ഗ്രൂപ്പ് എലമെന്റ്സ് ഒരിക്കലും ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഏതൊക്കെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്ന് വെച്ചാൽ 7, 8, 9 ഗ്രൂപ്പ് എലമെന്റ്സ് ഡു നോട്ട് ഫോം ഹൈഡ്രൈഡ്സ്. അതുകൊണ്ട് ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഹൈഡ്രൈഡ് ഗ്യാപ്പ്. അതൊരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. 7 to 9 എന്ന് വെച്ചാൽ 7 to 9 ഗ്രൂപ്പ്സിനെയാണ്, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രൈഡ്സുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഹൈഡ്രൈഡ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈഡ്രൈഡ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആണ്, ഹൈഡ്രജൻ ബൈനറി കോമ്പൗണ്ട്സ്, ഹൈഡ്രജൻ വിത്ത് അതർ എലമെന്റ്സ് സച്ച് ആസ് എസ്, പി, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻസും അതിന്റെ ഓരോ എക്സാമ്പിൾസും അറിയണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് കോവലന്റ് ഹൈഡ്രൈഡ്സ് പലപ്പോഴും ഇത് അതിൽ തന്നെയുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ്, ഇലക്ട്രോൺ എക്സസ് ഹൈഡ്രൈഡ്സ് എക്സാമ്പിൾസ് എല്ലാം ഓർത്തിരിക്കണം.